ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ ഉന്നത തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. മനഃപൂർവമായി ഒരു വധശ്രമ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുക. യഥാർത്ഥത്തിൽ ഈ വിമാനത്തിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കെതിരായി പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വധശ്രമത്തിന് കേസെടുത്തത്. അവരുടെ കയ്യിൽ ഒരായുധവും ഉണ്ടായിരുന്നില്ല, അത് കേവലം പ്രതിഷേധം മാത്രമായിരുന്നു എന്ന് അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്. വീണ്ടും അതേ കേസിൽ ഒരു മുൻ എം എൽ എയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതേ അവസരത്തിൽ ആ കുട്ടികളെ ബലം പ്രയോഗിച്ച് തള്ളി നിലത്തിട്ട ഇ പി ജയരാജനെതിരായിട്ട് ഒരു കേസും സർക്കാർ എടുത്തില്ല, പോലീസ് എടുത്തിട്ടില്ല, ഒരു കേസും എടുത്തിട്ടില്ല. ഇത് ഇരട്ട നീതിയാണ്. വിമാന കമ്പനി തന്നെ ഉന്നത സംഘത്തെ വെച്ച് അന്വേഷിച്ച് നടത്തിയ റിപ്പോർട്ടിൽ ലെവൽ വണ്ണിലുള്ള തെറ്റാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്തതെന്നും അതിനേക്കാൾ ഗുരുതരമായ ലെവൽ ടുവിലുള്ള കുറ്റമാണ് ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് ജയരാജൻ ചെയ്തത് എന്നുമാണ് ഇൻഡിഗോ കമ്പനിയുടെ റിപ്പോർട്ട് വന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ടാഴ്ചത്തെ വിലക്കും ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്കും കൊടുത്തത്. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്തത് ഇ പി ജയരാജനാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സംഭവങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത തീരുമാനമെടുത്ത വിമാന കമ്പനി പറഞ്ഞിട്ടും ജയരാജനെതിരായിട്ട് കേസെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്. മുഖ്യമന്ത്രി പുറത്തിറങ്ങിയിട്ടാണ് ഈ പ്രതിഷേധം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നത് എന്നത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജൻ തന്നെയും ആദ്യം പറഞ്ഞ കാര്യമാണ്. പിന്നീടാണ് ഇങ്ങനെ ഒരു കേസെടുക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത വാദമുഖങ്ങൾ കെട്ടിപ്പൊക്കി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരോ കളിത്തോക്ക് തൂണ്ടി പുള്ളിയെ കൊല്ലാൻ പോയി, പിന്നെ ആരോ ചാരായം വെള്ളയപ്പവും കഴിച്ചിരുന്നത് പുള്ളിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഒരു കടയിൽ ചാരായം വെള്ളയപ്പം കഴിച്ച്, എന്തൊക്കെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിനെ കൊല്ലാൻ ആരാണ് പോയത്? ഈ പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ച രണ്ട് കുട്ടികളാണ് കൊല്ലാൻ പോയത്. അവരുടെ പേരിൽ 19 കേസുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഏതാണ്ട് വലിയ ഈ നാട്ടിലെ ക്രിമിനലുകളാണ് അവരെന്നുള്ള തോന്നലാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, ആ സമരങ്ങളുടെ ഭാഗമായി നടന്ന കേസാണ്. അല്ലാതൊരു കേസ് അവരുടെ പേരിലില്ല. തിരുവനന്തപുരത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുധീഷ പാലോടിന്റെ പേരിൽ 228 കേസുകളുള്ളത്. സുധീഷ പാലോട് എന്താ ക്രിമിനലാണ്? അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ എത്രയോ കേസുകളുണ്ട്. ഇങ്ങനെയാണോ കുട്ടികളെ കുറിച്ച് പറയുന്നത്? ഇതൊരു ശരിയായ ഒരു നടപടിയല്ല. യഥാർത്ഥത്തിൽ സർക്കാർ ഇല്ലാത്തൊരു കേസുണ്ടാക്കി, ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വധശ്രമം എന്നുള്ള തെറ്റായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതിന്റെ പേരിലാണ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തത്. കോടതി 10:35 ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി, 10:50 അറസ്റ്റ് ചെയ്യും. അവിടെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ്, ഹൈക്കോടതി പറഞ്ഞതിന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഇത് വാദം നടക്കുന്നതിനിടയിൽ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് ഗവൺമെന്റ് പ്ലീഡർ അറിയിക്കുന്നത് അറസ്റ്റ് ചെയ്തു പോയെന്ന്. അത് 15 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ, ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ മനഃപൂർവ്വമായി കോടതിയെ കൂടി കബളിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ശരിയായ കീഴ്വഴക്കമല്ല. പോലീസും അധികാരവും കയ്യിലുണ്ട് എന്ന് കരുതി തെറ്റായ വഴികളിലൂടെയാണ്, അഹങ്കാരത്തിന്റെ വഴികളിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്, ഒരു സംശയമില്ല.